ആരാണ് പരമാധികാരികളെന്നും രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ ഏതെങ്കിലും വിഭാഗത്തിന്റെ രാജ്യത്തിന്റെ പ്രശ്നമാണെന്നും രാജ്യത്തിന്റെ കടക്കിണി എല്ലാവരെയും ബാധിക്കുന്നതാണ് എന്നും സമ്പത്ത് മുഴുവൻ കേന്ദ്രീകൃതമാക്കി വിരലെണ്ണാവുന്ന ഇവിടുത്തെ ആഭ്യന്തര മുതലാളിമാർക്ക് കൊടുക്കൽ ബാക്കിയുള്ളവരെ സാമ്പത്തികമായി തകർക്കലാണ് എന്നും ഏതെങ്കിലും വൈകാരികമായ അജണ്ടകൾ വെച്ചുകൊണ്ട് തന്റെ ആത്മീയമായ ദാഹത്തെ ഉത്തേജിപ്പിച്ച് നിരന്തരമായി സംഘർഷത്തിന്റെ സാമൂഹ്യ സ്ഥിതിയിലൂടെ ഏകാധിപത്യത്തിലേക്ക് വളരാമെന്ന ഫാക്സറ്റിന്റെ രാഷ്ട്രീയം ഞാൻ തിരിച്ചറിയേണ്ടതുണ്ട് എന്നും സമകാലിക ഇന്ത്യയിൽ ഓരോ പൗരനും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനനുസൃതമായി ജാതിമത ചിന്തകൾക്കപ്പുറത്ത് രാഷ്ട്ര താല്പര്യത്തോടെ നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ രാജ്യം തകർന്നു പോകും. ഈ രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കപ്പെടുമ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യം കോടിക്കണക്കിന് രൂപക്ക് വിലക്ക് വാങ്ങിയിട്ട് അതിനെ ദുർബലമാക്കുമ്പോൾ വ്യത്യസ്ത മതങ്ങളും സംസ്കാരങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഉൾക്കൊള്ളുന്ന മനുഷ്യർ തോളോട് തോളൊരുമ്മിക്കൊണ്ട് ഒരു പൂങ്കാവനത്തിലെ പുഷ്പങ്ങളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്ത് മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ മതിൽക്കെട്ടുകൾ തീർത്തുകൊണ്ട് തമ്മിൽ തല്ലിക്കുമ്പോൾ ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ഒരൊറ്റ പൗരനും നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല. ബാബറി മസ്ജിദിന്റെ തകർച്ച പലരും പറഞ്ഞു ബാബറി പള്ളി വിട്ടുകൊടുത്താൽ തീരുന്ന ഒരു പ്രശ്നമാണ്. എന്നാൽ ഓർക്കുക, ഫാസിസം അങ്ങനെ ഒരു ആവശ്യത്തിലും അവസാനിപ്പിക്കുന്ന ഒന്നല്ല. അത് നിങ്ങളുടെ മേൽവസ്ത്രം ആവശ്യപ്പെടുമ്പോൾ എളുപ്പമാണ് കൊടുക്കാൻ അടിവസ്ത്രമുള്ളതുകൊണ്ട്, പക്ഷേ അത് നിങ്ങളുടെ അടിവസ്ത്രത്തിൽ അതിൻ്റെ ആവശ്യത്തെ അവസാനിപ്പിക്കില്ല. നിങ്ങളുടെ നട്ടല് ഊരിയെടുത്താലും അത് അവസാനിപ്പിക്കില്ല. ഇഴഞ്ഞു പോകുന്ന നിങ്ങളുടെ ശരീരത്തിൽ അത് ആധിപത്യം സ്ഥാപിക്കുക തന്നെ ചെയ്യും. അതാണ് ലോകത്തിന്റെ ചരിത്രം മുഴുവൻ പറയുന്നത്. ജനമുന്നേറ്റ യാത്രയിലൂടെ നമ്മുടെ ഈ സമരം അവസാനിക്കുന്നില്ല. ഇതൊരു മുന്നോട്ട് പോക്കാണ്. സംഘപരിവാർ ഫാസിസ്റ്റ് കൈകളിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിച്ചെടുക്കാനുള്ള ആത്മാർത്ഥമായ ഒരു രാഷ്ട്രീയത്തിന്റെ, സത്യസന്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ പൗരസമൂഹം തേടിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിനെ നിലനിർത്താൻ ഈ രാജ്യത്തിന്റെ പൂർവികർ ആഗ്രഹിച്ച ഭരണഘടന പറഞ്ഞിട്ടുള്ള മതേതരത്വം, സോഷ്യലിസം, ജനാധിപത്യം, സാഹോദര്യം പോലുള്ളത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് എങ്ങനെയാണോ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയത്, അതേപോലെ രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള ഈ പോരാട്ടത്തിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ പാർട്ടിയോടൊപ്പം അണിനിരക്കും.